സർ, രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ന്യായമുണ്ട്. കുട്ടികളെ മാനസികമായും ശാരീരികമായും ഈ ടീച്ചർ പീഡിപ്പിച്ചിട്ടുണ്ട്. അവര് മദ്യപിച്ചു എന്ന് കള്ളക്കഥയുണ്ടാക്കി. വിശദമായി ഇനിയും ചോദ്യം ചെയ്യണം. ടീച്ചറെ ഞാൻ അറസ്റ്റ് ചെയ്യണം. അതിയായി ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ തരാൻ അനുവിന് കഴിഞ്ഞില്ല. ഇപ്പൊ എന്റെ സ്വപ്നമാണ് നിന്റെ വയറ്റിൽ വളരുന്നത്. അതിനെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം സച്ചിൻ സാറിന് എന്നെ കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്, അനുപമയേക്കാൾ ഇഷ്ടമാണെന്ന് അറിയാം. വിനീത പ്രതികാരം ചെയ്യാം. അവളുടെ ചതിയിൽ സച്ചിൻ വീണുപോയി എങ്കിലും എന്നെ മറന്ന് അവളെ സ്വീകരിച്ചില്ലേ സച്ചിൻ? എനിക്ക് കുഞ്ഞിനെ നൽകാൻ കഴിഞ്ഞില്ല എന്ന്, അതുകൊണ്ടാണോ അവളെ ചേർത്ത് പിടിച്ചത്? സച്ചിൻ എന്നെ ചതിക്കുക. എനിക്കിനി ജീവിക്കണ്ട, മതി. അനുഭവിച്ചതൊക്കെ മതി, ഇനിയും വയ്യ. ഓയേക്കം അനുപമ. സച്ചിനും വിനീതയും സന്തോഷത്തോടെ കഴിയട്ടെ അവരുടെ കുഞ്ഞിനൊപ്പം. വിജയിക്കട്ടെ വിനീത. ഞാൻ മുമ്പ് ചെയ്തതിന്റെ പാപം ഞാൻ അനുഭവിച്ചേ പറ്റൂ. മോളെ,
നീ എന്തിനാ കരയുന്ന? സച്ചിന്റെ അവസ്ഥ ഓർത്തിട്ടാണോ? നശിച്ച അവന്റെ മദ്യപാനം അവനെ ഇങ്ങോട്ട് പോകുന്ന തോന്നുന്നത്. എന്റെ കട ഞാൻ വിട്ടട്ടെ, ഇതിന്റെ അവസാനം കാണുന്നത് ഞാൻ. സച്ചിനോട് നിൽക്ക്, ആരെ തോൽപ്പിക്കാനാ താനിങ്ങനെ സ്വയം നശിക്കുന്നത്? എന്റെ മോളെ താനിങ്ങനെ കണ്ണീര് ഉടുപ്പിക്കരുത്. ഉയരങ്ങളിൽ നിന്ന് താഴെ വീണ് എഴുന്നേക്കാൻ കഴിയാതെ ഇഴഞ്ഞു നീങ്ങുന്നവനാ ഞാൻ. ചിലരെയൊക്കെ ഫേസ് ചെയ്യണമെങ്കിൽ എനിക്കിത് വേണം. ആ ചിലരിൽ ഞാൻ പെടുവോ? എന്നെ കൂടി ഫേസ് ചെയ്യാതിരിക്കാനാണോ നിങ്ങൾ ഈ ലഹരിയിൽ ആറടുന്ന്? ഡാഡിക്ക് വേണ്ടി നിങ്ങൾ സകലതും വിറ്റു, കടം വാങ്ങി, ജയിലിൽ പോയി. അന്നൊന്നും ഇങ്ങനെ കണ്ടിരുന്നില്ലല്ലോ നിങ്ങളെ. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ സച്ചിനെ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ? എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. സച്ചിനല്ലേ പറഞ്ഞത് ധരുതി വെക്കണ്ടെന്ന്? എന്റെ കുറ്റം കൊണ്ടാണോ നമുക്ക് കുഞ്ഞുണ്ടാവാത്തത്? പറ, എന്റെ കുറ്റം കൊണ്ടാണോ? ഇവളൊക്കെ അറിഞ്ഞോ? ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ മിണ്ടാത്ത? സച്ചിൻ എന്താ മറുപടി പറയാത്തെ? ഇങ്ങനൊരു ഭാര്യ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് സച്ചിൻ മറന്നു മട്ടോ? അതിനു മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്നെ ഇങ്ങനെ ഒഴിവാക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇനി എനിക്ക് ജീവിക്കണ്ട, ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമാണ്. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി നീ മാത്രമായിരിക്കും. നീ മാത്രം. എന്റെ മോള് ഇവന്റെ ചതിയെക്കുറിച്ച് അറിഞ്ഞതാണോ? അതാണോ അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? അങ്ങനെയൊരു ചതി മനസ്സിലാക്കിയാൽ അനുപമ പിന്നെ ജീവിച്ചിരിക്കില്ല. അതെ, എനിക്ക് ഇനിയും പഠിക്കണം, ഒരു ജോലി നേടണം, അതാ എന്റെ ആഗ്രഹം. എന്തിനാ തനിക്കൊരു ജോലി? എനിക്കില്ലേ ജോലി, അതുപോലെ നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാം. അയ്യോ അത് പോരാ, ഭർത്താവാണെങ്കിലും എനിക്ക് ആരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണം. അതിനൊരു ജോലി വേണം, എന്നിട്ട് വേണം എനിക്ക് എന്റെ ടീച്ചറമ്മയെ സഹായിക്കാൻ. നല്ല മനസ്സാണോ തന്റെ? മതിയാക്കണ്ട ചേച്ചി, എത്ര നേരമായി തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ വിളിക്കാം, ഇവിടെ ഒരു കട്ടുറുമ്പ് ഒന്ന് കടിക്കാൻ തുടങ്ങി. ആ കട്ടുറുമ്പ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേ. ഓ, ചെവിക്കൊരു സമാധാനായി. മോളെ മോളെ, മക്കളെ വിവരമൊന്നും അറിഞ്ഞില്ലേ? എന്താ സത്യബലൻ സർ? ദേവകി ടീച്ചറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കുട്ടികൾ രണ്ടുപേരും ഇതുവരെ തിരിച്ചെത്തിട്ടില്ല. ടീച്ചർക്കെതിരെ വാളെടുത്തിരിക്കുക എല്ലാരും കൂടെ. നേതാവ് സതീശും പി ടി എ പ്രസിഡന്റും സ്കൂൾ മാനേജറും ഒക്കെ ടീച്ചർക്കെതിരെ മുന്നിൽ തന്നെ ഉണ്ട്. ആ കുട്ടികളുടെ രക്ഷാർത്ഥകൾ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുക. കുട്ടികൾ മദ്യപിച്ചിട്ടില്ല, ടീച്ചർ കള്ളം പറയുവാണ് എന്നൊക്കെ അവരുടെ വാദം. ഇനിയിപ്പോ എന്താ ചെയ്യുക മക്കളെ? ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയി നോക്കാം, ടീച്ചറമ്മ ഒന്ന് കാണണല്ലോ.
എല്ലാവരും ചേർന്ന് കുടിക്കേ ടീച്ചറമ്മേ. പാവം, അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇവിടെ കിടക്ക്, നാളെ പുലരി വരെ ഇവിടെ കിടന്ന ടീച്ചർ താനെ പഠിക്കും എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന്. ഹലോ, നമസ്കാരം. ഞാൻ സതീഷാണ്. ആ സതീഷ്, ഞാൻ ടീച്ചറെ പൊക്കി അകത്തിട്ടിട്ടുണ്ട്. താൻ കണ്ടുകാണല്ലേ. പിന്നെ കാണാതെ? ആ സന്തോഷം പങ്കുവയ്ക്കാനല്ലേ ഞാൻ വിളിച്ചത്. സന്തോഷം വാക്കിൽ പോരെ. എന്റെ സാറേ, കാണേണ്ട രീതിയിൽ കാണാം. എന്ത് വേണമെന്ന് സാറ് പറഞ്ഞാൽ മതി. തനിക്കെന്താ ആ ടീച്ചറെ പൂട്ടിയതുകൊണ്ടുള്ള നേട്ടം? എന്റെ ഭാര്യ സ്മിതയ്ക്ക് ആ സ്കൂളിൽ ടീച്ചറായി പോസ്റ്റിംഗ് കിട്ടട്ടെ, അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. ഓ, ഇപ്പൊ മനസ്സിലായി. മനസ്സിലായല്ലോ. അതിന് വീണ്ടും സാറിന്റെ സഹായം വേണ്ടിവരും. ആ ദേവകി ടീച്ചർ അടുത്തെങ്കും പുറത്തിറങ്ങരുത്. കുട്ടികളെ പീഡിപ്പിച്ചാൽ കൊടുക്കാവുന്ന സകല വകുപ്പുകളും ചേർത്ത് കേസെടുക്കണം. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്, എങ്കിലും ഞാൻ ശ്രമിക്കാം. പിന്നെ ടീച്ചറെ മറ്റാരെയും കാണാൻ അനുവദിക്കരുത്. യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് കൂടുതൽ ആരോടും ടീച്ചർ പറയാൻ ഇടവരരുത്. അതൊക്കെ ഞാൻ ഏറ്റെടോ. ദേവകി ടീച്ചറെ സ്കൂളിൽ നിന്നും പുറത്താക്കും. അത് പോരാ എനിക്ക്. മതി മതി, ധാരാളം മതി. താൻ സമാധാനമായിട്ടിരിക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. എവിടെ എന്റെ അമ്മ? ഏതമ്മ? ദേവകി ടീച്ചർ. ഓ, കുട്ടികളുടെ പേടി സ്വപ്നമായ ടീച്ചർ? അല്ല, കുട്ടികളുടെ സ്നേഹനിധിയായ ടീച്ചർ. ടീച്ചർ ലോക്കപ്പിലുണ്ട്, ഇനിയും ചോദ്യം ചെയ്യാനുണ്ട്. അവിടെ കിടക്കട്ടെ. അല്ല, ടീച്ചർക്കൊരു മകനല്ലേ ഉള്ളൂ. ഇപ്പൊ എവിടെ നിന്ന് ഒരു മകൾ? സാർ എന്തിനാ മക്കളുടെ കണക്കെടുക്കുന്നേ? എന്തിനാ എന്റെ അമ്മയെ പിടിച്ചു വെച്ചിരിക്കുന്നേ? അതിനു മാത്രം എന്ത് തെറ്റ അമ്മ നിങ്ങളോട് ചെയ്തേ? ക്ലാസ്സിൽ മദ്യപിച്ചു വന്ന കുട്ടികളെ ശാസിച്ചതോ? അതൊരു ടീച്ചറുടെ കടമയല്ലേ? താൻ എന്നെ നിയമമൊന്നും പഠിപ്പിക്കണ്ട, എടുത്ത് ഞാൻ പുറത്താക്കും. സാർ, ഞാൻ ചോദിച്ചാൽ ഉത്തരം പറ. ഒരു തെറ്റും എന്റെ അമ്മ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്റെ അമ്മയെ ഇറക്കി വിടണം. താനാള് കൊള്ളാമല്ലോ. ആ കുട്ടികൾ മദ്യപിച്ചിട്ടില്ല, ടീച്ചർ കള്ളം പറഞ്ഞതാ. മാനസികമായും ശാരീരികമായും ടീച്ചർ കുട്ടികളെ പീഡിപ്പിച്ചു. അവരിനിയും വീടുകളിൽ തിരിച്ചെത്തിയിട്ടില്ല. ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ടീച്ചർ തൂങ്ങും. ചുമ്മാ പേടിപ്പിക്കാതെ സാറേ, എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. എന്ത് വേണോന്ന് എനിക്കറിയാം. നമുക്ക് നോക്കാം, നിന്ന് ചിലക്കാതെ പോവാൻ നോക്കണേ. പോവാനല്ല, എന്റെ അമ്മയെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എവിടെ എന്റെ അമ്മ? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിരപരാധിയായ ഒരാളെ നിങ്ങൾ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത്, അവരെ കാണരുതെന്ന് പറയാൻ എന്ത് അവകാശം നിങ്ങൾക്കുള്ള? നീ എന്നെ ന്യായം പഠിപ്പിക്കണ്ട. എനിക്ക് എന്റെ അമ്മയെ കണ്ടേ പറ്റൂ. ഗെറ്റ് ഔട്ട്. ഇല്ലേ പിടിച്ചു പുറത്താക്കും. ഞാൻ പോവില്ല. എന്റെ അമ്മയെ കണ്ടിട്ടേ ഞാൻ പോവൂ. ഇവളെ പിടിച്ചു പുറത്താക്ക്. ഇതെന്റെ അവകാശമാ. എന്റെ അമ്മ എനിക്ക് കാണണം. അങ്ങനെ പോവില്ലേ വീണ? എന്റെ അമ്മയെ കാണുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ എന്താ കുത്തിരിപ്പ് സമരം നടത്താൻ പോവുകയാണോ ഈ സ്റ്റേഷന് മുന്നില്? ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടേ പോവൂ. നടത്തടി, നടത്ത്. നീ എന്ത് സമരം നടത്തിയാലും ടീച്ചറെ നീ കാണില്ല, കാണിക്കില്ല. ഞാൻ വിളിച്ചോ അവളെ.
ഞാനിപ്പോ തന്നെ വെക്കാം. ഇല്ലില്ല, അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ആ ആ ശരി ശരി. സുരേഷേ, മീനാക്ഷിയേ, എന്താമ്മേ? ഇങ്ങ് വാ. ഈ നീ ആ ന്യൂസിന്റെ ചാനലൊന്ന് വെച്ചേ. ഏത് ന്യൂസ് ചാനൽ? എന്താമ്മേ കാര്യം? എടാ, ഈ ദീപ്തിയെ കൊടുക്കാനായിട്ട് നടക്കുന്നില്ലേ അവൻ, അവൻ അവന്റെ ചാനൽ വെയ്. എന്നിട്ട് റിമോട്ട് എന്തേ, ഒരു സ്ഥലത്ത് വെച്ചാ കാണത്തില്ല. ഈ വീട്ടിൽ വെക്കാം. അവൻ ആ ഋഷികേഷിന്റെ ചാനൽ എന്നാണ് കാണിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറായ ദീപ്തി ഐ പി എസിന്റെ ഭർത്താവ് സൂരജിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു റിസോർട്ടിലാണ്. ബീഹാറിൽ നിന്നും വന്ന 12 MLA ഈ റിസോർട്ടിലാണ് ഒളിവിൽ കഴിയുന്നത്. രാഷ്ട്രീയ കുതിര കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നതെന്നാണ് സൂചന. ഈ റിസോർട്ടിൽ നടക്കുന്നത് തീർത്തും വഴിവിട്ട പ്രവർത്തനങ്ങളാണ്. ദീപ്തി ഐ പി എസ് പോലീസിനെ തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പുറത്തുവിടുന്ന വാർത്ത. അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നുണ്ടാവും പോലീസുകാർ ഞങ്ങളെ തടയുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിനു മേൽ പോലീസുകാർ കടന്നു കയറാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറായ ദീപ്തി ഐ പി എസിനെ സസ്പെൻഡ് ചെയ്ത് ഈ ആരോപണം അന്വേഷിക്കണം. ഇവിടെ നിന്നുള്ള കൂടുതൽ കാഴ്ചകൾ ഞങ്ങൾ പകർത്താൻ ശ്രമിക്കുകയാണ്. കണ്ടല്ലോ സുഭാഷിന്റെ ഇടപാടിന്റെ ഗുണം കണ്ടല്ലോ. ഞാൻ അന്നേ പറഞ്ഞത് അവനെ ഒഴിവാക്കാൻ. അല്ല, അതിനെന്തിനാ ദീപ്തി എടുത്തി പോലീസിന് കാവൽ നിർത്തിയത്? എന്തോ ദുരൂഹതയുണ്ട്. നീ ഒന്ന് ദീപ്തിയെ വിളിക്ക. അമ്മയുടെ ഫോൺ ഇങ്ങെടുത്തേ. ഛേ, കിട്ടുന്നില്ല. ഏട്ടത്തി ഫോൺ എടുക്കുന്നില്ലമ്മേ. അമ്മ കണ്ടോ, പത്രക്കാരും ചാനലുകാരും ഇനി റിസോർട്ടിലും ഈ വീട്ടിലും ഒക്കെ കയറി ഇറങ്ങും. സുഭാഷുകാരനാകെ നാണക്കേടായി. ദേ, അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ കാല് തല്ലി ഒടിക്കണമേ. അവ റിസോർട്ടിൽ കയറി പറ്റുമ്പോഴേ ഞാൻ അപടം മണത്തതാ. ഇതിപ്പോ റിസോർട്ടിനും പേര് ദോഷമായി. ഇതെല്ലാം എല്ലാരും കാണുന്നതല്ലേ. പാവന്റെ സൂരജ്. സുഭാഷിന് എന്ത് പ്രശ്നം? നാണമില്ലാത്തവന് നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ ദീപ്തിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ അതിലേറെ സങ്കടം. ഇത് ആരെന്ത് തെറ്റ് ചെയ്താലും അവളുടെ തലയിൽ അവസാനം വന്ന് വീഴുന്നത്. ഇതിന്റെ പുറകില് സുഭാഷ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അവൻ ഇനി ഈ വീട്ടിനകത്ത് നിൽക്കണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കട്ടെ. വന്നു വന്ന് ഇവനെ കൊണ്ട് ഇരിക്കപ്പുറതില്ല. അവൻ സൂരജേട്ടൻ, പേര് ദോഷം ഉണ്ടാക്കി ആ റിസോർട്ടിലേക്ക് ഇനി ആരെങ്കിലും വരുമോ? മിക്കവാറും ആ റിസോർട്ട് ഇനി പൂട്ടേണ്ടി വരും. വലിയൊരു ഷോക്കിംഗ് ന്യൂസാ ഋഷികേശ് പുറത്തുവിട്ടത്. റിസോർട്ടിൽ പോലീസിന്റെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് വളരെ രഹസ്യമായിട്ടായിരുന്നു. ഇതെങ്ങനെ അവരുടെ ചെവിയിലെത്തി? നമുക്കിടയിൽ തന്നെ ചാരന്മാരുണ്ടല്ലോ ദീപ്തി. വിശ്വസ്തരായവരെ തന്നെയാ ഞാൻ അവിടെ ഡ്യൂട്ടി കിട്ടത്. പിന്നെ എങ്ങനെ ഇത് ചോർന്നു? സൂരജ് ഒഴികെയുള്ള റിസോർട്ടിലെ ജോലിക്കാർക്കൊന്നും പോലീസ് സെക്യൂരിറ്റി കുറിച്ച് അറിയില്ലായിരുന്നല്ലോ. ധനബാലൻ റിസോർട്ടിൽ പോയിരുന്നു എന്നൊരു സംശയമുണ്ട്. അങ്ങനൊരു സൂചന കിട്ടിയിരുന്നു, പക്ഷെ ഉറപ്പില്ല. എങ്കിൽ സംശയിക്കണ്ട, അവൻ തന്നെയായിരിക്കും ഇത് ഋഷികേശിലേക്ക് എത്തിച്ചത്. ഇങ്ങനൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ MLA അപ്പൊ തന്നെ അവിടുന്ന് മാറ്റണമായിരുന്നു ദീപ്തി. ഞാൻ പറഞ്ഞല്ലോ സാബർ, അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് സീരിയസ് ആയിട്ട് എടുത്തുമില്ല. മീഡിയ ഇനി ഇതൊരു ആഘോഷമാക്കി മാറ്റും. സത്യം എന്താണെന്ന് ജനങ്ങൾക്കറിയില്ലല്ലോ. അതെ, റിസോർട്ടിൽ MLA ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് ഞാൻ തന്നെയായിരുന്നു ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചത്. അവര് പോലും അറിയാതെ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാനായിരുന്നു മുകളിൽ നിന്നുള്ള ഓർഡർ. അതനുസരിച്ചാണ് ഞാനത് ചെയ്തത്. അതുകൊണ്ട് ഇതെന്റെ ജോലിയെ ബാധിക്കില്ല, പക്ഷേ സൊസൈറ്റിയിൽ എന്റെ ഇമേജ് മോശമാവും. വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ആർക്കും അറിയില്ലല്ലോ. സമൂഹത്തോട് താൻ സമാധാനം പറയേണ്ടി വരും.
മാത്രമല്ല സൂരജിന്റെ റിസോർട്ടിനെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും. ചീത്ത പേരുണ്ടാവും. അതാ എന്റെയും വിഷമം. ഭർത്താവിന്റെ റിസോർട്ടിന് ബിസിനസ് ഉണ്ടാക്കാൻ ഞാൻ പോലീസിനെ ദുരുപയോഗം ചെയ്തു എന്നാണ് വാർത്ത. ശരിക്കും ഈ വാർത്ത ഫ്ലാഷ് ആവുന്നതോടെ റിസോർട്ടിന്റെ ബിസിനസ് പോവുമെന്ന എന്റെ പേടി. ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എം എൽ എമാരെ കൊണ്ടുവന്നതിൽ സുഭാഷിനുള്ള പങ്ക് വ്യക്തമാണല്ലോ. അവനെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാ. കടലോളം ആഴത്തിൽ പ്രതികാര വാഞ്ചയുമായി വിനീത നാട്ടിലെത്തി. ആദ്യഘട്ടം മരണനാടകം. ഇനി രണ്ട് പെൺകുട്ടികളും ദേവകി ടീച്ചറും. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോ പരിചിതരോ അല്ലേ ഇവരൊക്കെ? സമൂഹ മനസാക്ഷി ഇത്ര നിർവികാരമാണോ? മരവിച്ചതാണോ? പരസ്പരം ജൈത്രയാത്ര തുടരുന്നു.